ഹായ് ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ കുറച്ച് സന്തോഷമുള്ള ഒരു വാർത്തയാണ് പറയാനായിട്ട് വരുന്നത്. 2 ദിവസം മുമ്പ് നമ്മളെ കേൽ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ വരുന്ന അമൽ കിച്ചു ചേട്ടന് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ല ഗുരുതരാവസ്ഥയായിരുന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഹെൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൽ നല്ല വിഷമത്തോടെയാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അവരൊക്കെ ഒന്ന് അറിഞ്ഞുകൊണ്ടെന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ തിരുവനന്തപുരം ഗോകുലം മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോഴും ICUയിൽ തന്നെയാണ്. എന്നാലും നേരത്തേക്കാളും അവസ്ഥ ഒരുപാട് മെച്ചപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. തലയ്ക്കകത്ത് രക്തസ്രാവം ഉണ്ടായിരുന്നു, അതിപ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സർജറിയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് നിയന്ത്രിച്ചപ്പോൾ തന്നെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും മുഖത്ത് ഒരുപാട് പരിക്കുകളുണ്ടെന്നാണ് പറയുന്നത്. ഒരുപാട് മുഖത്തുള്ള അസ്ഥികളൊക്കെ പൊട്ടിയിട്ടുണ്ട്. മാത്രമല്ല ഒരു കണ്ണിന് ചുറ്റുമുള്ള അസ്ഥികളൊക്കെ ഒരുപാട് പൊട്ടിയിട്ടുണ്ട്. നല്ല നീര് ആ ഒരു കണ്ണിലുണ്ട്. അതുകൊണ്ട് ആ ഒരു നീര് മാറിയാൽ മാത്രമേ കണ്ണിന്റെ കാഴ്ചശക്തിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. എന്നാലും മുഖത്ത് 2 സർജറിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ ബാക്കി കുറച്ച് സർജറികളും ഉണ്ട്. എന്നാൽ പോലും നല്ല ഭേദപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അവസ്ഥേനേക്കാൾ നല്ല ഭേദപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയും നമുക്ക് ചികിത്സ തിരിച്ചുകൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അന്നൊരു വീഡിയോ ഇട്ടപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച് ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ കരയേണ്ടി വരുന്നത് കാണുമ്പോഴത്തേക്ക് എന്തായാലും ഇപ്പൊ ഈ ഒരു സുഖപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം ഇല്ലെങ്കിൽ പോലും കുറച്ച് സന്തോഷം ആയിട്ടുണ്ട്. ഏറെക്കുറെ ഭേദപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്ക്. മാത്രമല്ല കിച്ചു ചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്ന ബിലാൽ എന്ന് പറഞ്ഞ ചേട്ടന് വലിയ പരിക്കുകളൊന്നുമില്ല. അത്യാവശ്യം ആ ചേട്ടൻ ഇപ്പൊ വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പൊ ഒരുപാട് പേർ അവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ആപത്ത് സമയം വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേര് അവരെ സഹായിച്ചു. എന്നെ കൊണ്ട് പറ്റും വിധത്തിൽ ഞാനും സഹായിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് നേരെയാവാൻ പറ്റട്ടെ. ഇപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ബൈ ബൈ.